സ്വർണക്കള്ളക്കടത്ത് കേസിലെ കോഫെപോസ പ്രതി അബു ലൈസ് യു ഡി എഫ് നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും പുറത്ത്. ടി സിദ്ദിഖ്, പി കെ ഫിറോസ് എന്നിവർക്കൊപ്പം ദുബായിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് എടുത്തതാണ് ചിത്രങ്ങൾ. വിശദാംശങ്ങൾ ബി എൽ അരുൺ നൽകും. അരുൺ, ഇവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ എന്നെടുത്തതാണ് എന്നാണ് മനസ്സിലാവുന്നത്? പ്രിജി, കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ എടുത്തതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് 2016 ഏപ്രിൽ മാസത്തിലാണ് ഇത്തരത്തിലൊരു വിദേശയാത്രയ്ക്കിടെ അബു ലൈസുമായി ടി സിദ്ദിഖും പി കെ ഫിറോസും ചിത്രങ്ങൾ എടുത്തതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ ഇവരുമായുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും ഇടത് നേതാക്കൾ അല്ലെങ്കിൽ ഇടത് എം എൽ എമാർക്കാണ് അബു ലൈസുമായി ബന്ധം എന്നുള്ള ആ ഒരാരോപണം നിൽക്കുമ്പോൾ തന്നെ യു ഡി എഫിലെ ആളുകളുമായി, കോൺഗ്രസിലെയും മുസ്ലിം ലീഗിൻ്റെയും ആളുകളുമായി തനിക്ക് ബന്ധമുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള തെളിവുകൾ, ഇത് അബു ലൈസ് തന്നെയാണ് ഈ ചിത്രങ്ങളും പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ രണ്ട് കാര്യങ്ങളിലൊന്നും ഈ രണ്ട് കാര്യങ്ങളുടെയും അടിസ്ഥാനമായി ഒരു കാര്യം വ്യക്തമാകുന്നത്, അബു ലൈസിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധമുണ്ട്, എല്ലാ നേതാക്കളുമായി ബന്ധമുണ്ട്, വലിയൊരു ഉന്നത രാഷ്ട്രീയ ബന്ധം തന്നെ അബു ലൈസിന് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ വരുന്നത്. ഇടതിന് മാത്രമല്ല, വലതിലെ ആളുകൾക്കും വലതിലെ നേതാക്കൾക്കും തനിക്ക് ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അബു ലൈസിനെ അറിയാമോ താങ്കൾക്ക്? അബു ലൈസിനെ എനിക്ക് വ്യക്തിപരമായി ബന്ധമില്ല. ഞാൻ അബു ലൈസുമായി വ്യാപാര ബന്ധങ്ങളും ഇല്ല, വ്യക്തിപരമായ ബന്ധവും അബു ലൈസുമായി ഇല്ല. ഞാൻ എന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ കെ എം സി സിയുടെയും ഒ ഐ സി സിയുടെയും പ്രവർത്തകന്മാർ അബുദാബി, ഷാർജ, ദുബൈ എന്നീ മേഖലകളിലൊക്കെ അവർ മുൻകൂട്ടി നിർബന്ധമായും വരണം എന്ന് പറഞ്ഞ് അവിടങ്ങളിലൊക്കെ മീറ്റിംഗ് വെക്കുകയും ആ മീറ്റിംഗ് എല്ലാം പത്രങ്ങളിൽ വന്നിട്ടുള്ളതാണ്. ആ മീറ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും ശ്രീ പി കെ ഫിറോസുമാണ്, അന്ന് എന്റെ നിയോജകമണ്ഡലത്തിലാണ് ശ്രീ പി കെ ഫിറോസ്, ഞങ്ങൾ രണ്ടുപേരും ആ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ദുബൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അവിടെ എവിടെയെങ്കിലും വെച്ച് ഈ ലേസ് എന്ന് പറയുന്ന സുഹൃത്തു വന്ന് ഫോട്ടോ എടുത്തതാവണം. അതല്ലാതെ വ്യക്തിപരമായി ഒരു ബന്ധവും ലേസ് അബു ലേസുമായിട്ടില്ല. മാത്രമല്ല ശ്രീ പിന്നെ അദ്ദേഹത്തിന്റെ വ്യാപാര ബന്ധങ്ങളോ അദ്ദേഹത്തിനെ പറ്റിയോ ഒരു ഡീറ്റെയിൽസും എനിക്കറിയില്ല. ഈ വിഷയം പുറത്തു വന്ന സന്ദർഭത്തിലാണ് അബു ലൈസുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന വിശദാംശങ്ങൾ പരിപൂർണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു തരത്തിലും ഇതുമായി ഏത് അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കാം, അതിനെ ആ അന്വേഷണങ്ങൾ മുഴുവൻ സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതൊരു കാര്യം പിന്നെ ഈ പുറത്തുവിട്ടിരിക്കുന്ന ഫോട്ടോ നിലവിൽ എൽ ഡി എഫിന്റെ നേതാക്കന്മാരുടെ രാഷ്ട്രീയ ജീർണതയുടെയും അവരുടെ രീതികളെയും അവിടെ ശ്രീ പി ടി ആറേയും എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഇത്തരം കള്ളക്കടത്തും ഇത്തരം പ്രവർത്തനങ്ങളും അത് ചെറിയ കുറ്റമായി ചെറിയ കാര്യങ്ങളാണ്, അതൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലുള്ള സംസാരം നടന്നു. ഞാൻ പറയുന്നു, ഈ കള്ളക്കടത്തും ഈ സ്വർണ കള്ളക്കടത്തും ഹവാല ഇടപാടും രാജ്യത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ കുറ്റകരമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഗൗരവമുള്ള അന്വേഷണവും നടപടിയും ഈ കാര്യത്തിൽ ഉണ്ടാകണം. ശ്രീ സിദ്ദിഖ്, ഇക്കാര്യത്തിൽ ഒരു ചിത്രം പുറത്തു വന്നു എന്നതുകൊണ്ട് മാത്രം താങ്കൾക്ക് ഈ ലൈസുമായി എന്തെങ്കിലും തെറ്റായ ബന്ധമുണ്ടെന്നോ എന്ന വ്യാഖ്യാനങ്ങളൊന്നും ഈ ഘട്ടത്തിൽ ആരും ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഈ സ്വാഭാവികമായും ഈ ലൈസ് ഇത്തവണ ഈ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി എൽ ഡി എഫിലെ ചില നേതാക്കളുമായി ബന്ധമുണ്ട് എന്ന വാർത്ത പുറത്തു വന്ന സന്ദർഭത്തിലെങ്കിലും ഈ ലൈസിനെ ഞാനും കണ്ടിട്ടുണ്ടല്ലോ ദുബായിൽ ഒരു പരിപാടിയിൽ വെച്ച്, അന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ല എന്ന ഓർമ്മയെങ്കിലും താങ്കൾക്ക് വന്നിരുന്നു? ഇല്ല, അത് ഞാൻ അവിടെ പോയ സന്ദർഭത്തിൽ നൂറുകണക്കിന് ആളുകൾ ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, എന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. വ്യക്തിപരമായി ഒരു ബന്ധമോ അടുപ്പോ ഉള്ള ആളാണെങ്കിലേ നമ്മൾ ഓർമ്മിക്കത്തുള്ളൂ. നേരത്തെ ശ്രീ ലൈസുമായി ഒരു പരിചയമില്ല. നേരത്തെ ലൈസുമായി ബന്ധമുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെടുന്നതായിരിക്കുന്ന ഏതെങ്കിലും ഫോട്ടോസ്, മുൻപത്തെ ഏതെങ്കിലും ഫോട്ടോസ് അദ്ദേഹം പുറത്തിറക്കട്ടെ, ഞാൻ അദ്ദേഹത്തെ അറിയും, സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അദ്ദേഹവുമായി ബന്ധമുണ്ട് എന്നുള്ളതായിരിക്കുന്ന ഏതെങ്കിലും ഫോട്ടോസോ സാധനങ്ങളോ അദ്ദേഹത്തിന് ഇറക്കാൻ പറ്റുമോ? ഇറക്കാൻ പറ്റില്ല. കാരണം ഇത് ഇലക്ഷൻ സമയത്ത് ഞാൻ ദുബായിൽ പോയ സമയത്ത് അവിടെ നിന്ന് എടുത്തതാകണം എന്നുള്ളതാണ് എന്റെ അനുമാനം. അന്ന് ശ്രീ പി കെ ഫിറോസും ഞാനും ഒരുമിച്ച് ഒരൊറ്റ തവണയെ ഗൾഫിൽ പോയിട്ടുള്ളൂ. അത് എന്റെ ഇലക്ഷന് വേണ്ടിയാണ്, ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഗൾഫിൽ പോയി.
ആ ഗൾഫിൽ പോയ സന്ദർഭത്തിൽ അവിടെ എവിടെയോ വന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞതായിരിക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്. അന്ന് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ തന്നെ ആവേശത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഗൾഫിലുള്ളതായിരിക്കുന്ന ആളുകളൊക്കെ ഫോട്ടോ എടുക്കണം എന്ന് പറയുമ്പോൾ അതൊക്കെ ഷെയർ ചെയ്യപ്പെടും, സ്ഥാനാർത്ഥിയുടെ പബ്ലിസിറ്റി കാര്യങ്ങൾ എന്ന് ആലോചിച്ചുകൊണ്ട് അവിടെ വന്ന എല്ലാവരോടും കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഈ ഫോട്ടോയും വന്നിട്ടുണ്ടാകും. സ്വാഭാവികം, അല്ലാതെ ലെയ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ മുമ്പേ അറിയില്ല, അദ്ദേഹവുമായി ബിസിനസ് ബന്ധമില്ല. ഏത് അന്വേഷണത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല കള്ളക്കടത്തും ഹവാല പ്രവർത്തനവും ഗൗരവതരമായിട്ടുള്ള രാജ്യത്തിനെതിരായിട്ടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ അന്വേഷിക്കണം. ശരി സിദ്ദിഖ്, ഈ വിഷയത്തിൽ നിലപാടറിയിച്ചിരുന്ന എന്തായാലും സിദ്ദിഖിന്റെയും പി കെ ഫിറോസും ഈ ആരോപണ വിധേയനായ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ അബു ലൈസിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ദുബായിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സിദ്ദിഖ് അക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ആ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുന്ന ഘട്ടത്തിൽ ധാരാളം ആളുകൾ ഇങ്ങനെ വരികയും ചിത്രമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തൊരു ബന്ധം ഇല്ല എന്നാണ് സിദ്ദിഖ് വിശദീകരിക്കുന്നത് ഇക്കാര്യത്തിൽ.